007 ഈ മൂന്നക്കങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു തോക്കും കയ്യിലേന്തി ഒരു സുന്ദരിയെയും മാറത്തടുക്കി നിൽക്കുന്ന കരുത്തനായൊരു ചെറുപ്പക്കാരൻ്റെ രൂപമാണ്. ജെയിംസ് ബോൺ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ അവതരിച്ചിട്ട് ഇത് 50-ാം വർഷം. 50-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജെയിംസ് ബോൺ സിനിമകളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഇംഗ്ലണ്ടിൽ പൊതുപ്രദർശനത്തിനെത്തിയിരിക്കുന്നു. കരയിൽ ഓടുന്ന വാഹനങ്ങളുണ്ട്, വെള്ളത്തിനടിയിൽ ഓടുന്നവയുണ്ട്, വെള്ളത്തിനടിയിൽ ഓടുന്നവയുമുണ്ട്. ഭരണകൂടങ്ങളെപ്പോലും കടപുഴക്കാൻ കരുത്തും ബുദ്ധിശക്തിയുമുള്ള അമാനുഷിക പ്രതിഭ ജെയിംസ് ബോണ്ടിനല്ലാതെ മറ്റാർക്കാണ് ഈ വാഹനങ്ങൾ കൊണ്ട് ഉപയോഗം? ആദ്യ ജെയിംസ് ബോണ്ട് ചിത്രം ഡോക്ടർ നോ പുറത്തിറങ്ങിയതിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന വാഹന പ്രദർശനത്തിലാണ് ഈ ജെയിംസ് ബോണ്ട് വാഹനങ്ങൾ അണിനിരന്നത്. ബോണ്ട് ഇൻ മോഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം ഇംഗ്ലണ്ടിലെ നാഷണൽ മോട്ടോർ മ്യൂസിയത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അരനൂറ്റാണ്ടിനിടയിൽ വെള്ളിത്തിരയിൽ ജെയിംസ് ബോണ്ട് സഞ്ചരിച്ച വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 1964 പുറത്തിറങ്ങിയ ഗോൾഡ് ഫിംഗറിൽ ഇതിഹാസ നടൻ ജോൺ കോണറി ഉപയോഗിച്ച ആസ്റ്റൺ മാർട്ടിൻ DB5 മുതൽ 1977 പുറത്തിറങ്ങിയ ദ സ്പൈ ഹൂ ലവ്ഡ് മീയിൽ ഉപയോഗിച്ച കരയിലും വെള്ളത്തിലും ഓടുന്ന വൈറ്റ് ലോട്ടസ് വരെ ഇവിടെയുണ്ട്. '1969 ഓൺ ഹർ മജസ്റ്റി സീക്രട്ട് സർവീസിലെ ബോണ്ടിന്റെ നായികയായിരുന്ന ജെന്നി ഹാൻലി, ഡോക്ടർ നോയിലെയും ഫ്രം റഷ്യ വിത്ത് ലവിലെയും നായിക യൂനിസ് ഗെയ്സൺ, ദ മാൻ വിത്ത് ദ ഗോൾഡൻ ഗണ്ണിലെ നായിക ബ്രിറ്റ് എറ്റ്ലാൻഡ് എന്നിവർ പ്രദർശനോദ്ഘാടനത്തിനെത്തിയിരുന്നു. ഒക്ടോപുസിയിലെ മുതലയുടെ ആകൃതിയിൽ ഒരുക്കിയ അന്തർവാഹിനി, ഡയനദർ ഡേയിൽ പിയേഴ്സ് ബ്രോസൻ ഉപയോഗിച്ച തോളത്ത് കെട്ടിവെച്ച് ഉപയോഗിക്കാവുന്ന ജെറ്റ് പാക്ക്, യു ഓൺലി ലിവ് ട്വൈസിൽ ഉപയോഗിച്ച മിനി ഹെലികോപ്റ്റർ എന്നിങ്ങനെ പോകുന്നു പ്രദർശന വാഹനങ്ങൾ. തുടർ ചിത്രങ്ങളുടെ കാര്യത്തിൽ ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾക്കാണ് ഇന്നും സിനിമാ ചരിത്രത്തിൽ 1-ാം സ്ഥാനം. 1962 ഡോക്ടർ നോ പുറത്തിറങ്ങിയതിനു ശേഷം 21 ബോണ്ട് ചിത്രങ്ങൾ വെള്ളിത്തിരയിലെത്തി. ഇംഗ്ലണ്ടിലെ നാഷണൽ മോട്ടോർ മ്യൂസിയത്തിൽ ഡിസംബർ 12 വരെ ഈ പ്രദർശനമുണ്ടായിരിക്കും.